ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി ഞങ്ങള് തിരിച്ച് അവിടെ ചെന്ന് ഞങ്ങൾ പറയും ഞങ്ങൾ വണ്ടി എടുക്കത്തില്ല, പപ്പയ്ക്ക് വീട്ടിൽ പോകണമെങ്കിൽ പപ്പ വണ്ടി ഓടിച്ചോ. വീട്ടിൽ പോകണമെങ്കിൽ വണ്ടി ഓടിക്കും. അടുപ്പിച്ചോണ്ടോ നമുക്ക് പോകാൻ പറ്റത്തില്ല. ലൈസൻസ് കിട്ടിയിട്ട് ആദ്യമായിട്ട് ഞങ്ങളൊരു ലോങ് ട്രിപ്പ് ഒക്കെ പോയിട്ട് വരുവാണ് കേട്ടോ. ടൗണിൽ കൂടെ ഒക്കെ ആദ്യമായിട്ട് പപ്പ ഇന്ന് വണ്ടി ഓടിച്ചു. വണ്ടി ഇതേ വീട്ടിലോട്ട് കയറ്റി പാർക്ക് ചെയ്യുവാണ്. ഓ ഭയങ്കര ഇത്തിരി ഡ്രിഫ്റ്റിംഗ് ആണല്ലോ. ഞാൻ ഒന്നും പറഞ്ഞ് കൂടുതൽ കുറവാക്കുന്നില്ല. ഞങ്ങള് പപ്പയ്ക്ക് ചെറിയൊരു പണി കൊടുക്കും. പപ്പയ്ക്ക് ഞങ്ങൾ എന്നാ പണിയാ കൊടുത്തെന്ന് ആർക്കെങ്കിലും കാണണോ? കാണണോ? മമ്മി എന്നാ പറഞ്ഞേ? കോട്ടയം തിങ്ങിയവരെ പപ്പ തന്നെയാണ് ഓടിച്ചെന്നോ? ഒരു കാര്യം ചെയ്യാം കേട്ടോ, ശരിക്കും എന്നാ സംഭവിച്ചു നിങ്ങൾ ജസ്റ്റ് പോയെന്ന് കണ്ടിട്ടോ. ഞാൻ പറഞ്ഞ സാധനമൊക്കെ മേടിച്ചോ? മേടിച്ചോ? അയ്യോ, ഇനിയിപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ പറയാല്ലോ വീഡിയോ കേട്ട്. കാരണം വെച്ചാൽ ഇനിയിപ്പോ നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസത്തേക്ക് പുതിയ വീഡിയോസ് ഒന്നും കാണത്തില്ല. അതിന് കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കാര്യം? അതെ, ഈ ഞായറാഴ്ച ഞങ്ങൾ അഡ്മിറ്റ് ആവുകയാണ്. 9 മാസം 2 ആഴ്ച. അപ്പൊ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് എനിക്ക് ഒരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ അവൾ മേടിക്കാൻ പറഞ്ഞു. ലിസ്റ്റിനകത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചോണ്ട് വീട്ടിൽ ഉണ്ടായിരുന്നു. ഞാൻ അവൾ മേടിച്ച സാധനം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഫുൾ പ്രിപ്പയർഡ് ആയിരുന്നു. ഇനിയിപ്പോ ഇപ്പൊ ഏത് നിമിഷം വേണമെങ്കിലും പ്രിപ്പയർ ആയിട്ടിരിക്കണം. പറഞ്ഞ എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭാഗ്യവാക്കിങ്ങനെ ഒരു പണി കേട്ടോ. തന്നെ എല്ലാം കിട്ടി. എല്ലാം കിട്ടി. കോട്ടയത്ത് കളപ്പിടിയിൽ ഒരു ഷോറൂം ഉണ്ടായിരുന്നു. ബാക്കി തന്നെ കാണണോ? ബാ കാണിച്ചിടാം. ഇഹാങ്കോട്ടം 9 മാസല്ലേ? 10 മാസം. 10 മാസം ആയെന്ന് പറഞ്ഞു എല്ലാവരുടെടുത്തും. ഒരു പുതിയൊരു അനിയനും അനിയത്തിയും ഒക്കെ വരുന്നുണ്ട് പുറകെ. എന്റെ പെട്ടെന്ന് ഇവൻ ചേട്ടനായെന്ന് അറിയോ? എനിക്ക് നമ്മുടെ ഫാമിലി ഏറ്റവും പെട്ടെന്ന് ചേട്ടനാണ് ഇവനാണോ? നീ ഏറ്റവും പെട്ടെന്ന് ചേട്ടനാവുന്നേ. നിനക്കറിയാ ബേബി? ആ കണ്ടോ കണ്ടോ, നിനക്കറിയാ ബേബി? പിന്നെ എന്നെ വിളിപ്പിക്കാം. ഇവനെ എന്നെ വിളിപ്പിക്കുന്നെ? ഇവരുണ്ടല്ലോ മമ്മി. മമ്മിയും പപ്പയും സൈഡിൽ കൂടി അനിയന എന്നുള്ള സംഭവം കയ്യിൽ ഇട്ടതാണ് കേട്ടോ. ഞങ്ങൾക്കറിയാലോ, അപ്പൊ ഞങ്ങളെ വായിൽ നിന്ന് എന്നാലും വീഴുമെന്ന് അറിയാൻ വേണ്ടി ഇട്ടതാണ്. ഞാൻകുട്ട അനിയനാണോ അനിയത്തിയാണോ? ഞാൻ ഇവനെ സ്നേഹം കൂടുമ്പോ പല പേരുകളും വിളിക്കും. ഞാൻ വിളിക്കുന്ന ഒരു പേര് ഞാനങ്ങനെ പല പേരുകളും വിളിക്കും. അതിനു മുമ്പുണ്ടല്ലോ അഞ്ചു എനിക്ക് നമ്മുടെ ലിസ്റ്റിലെ സാധനങ്ങളൊക്കെ ഉണ്ടോന്ന് ഞാൻ കാണിച്ചു തരാം. നീ എന്റെ അടുത്ത് ലിസ്റ്റല്ലേ തന്നെ? ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും നീ ലിസ്റ്റിൽ എഴുതാത്ത പല കാര്യങ്ങളും കണ്ടു. അവര് പറഞ്ഞു എന്നാ വിഷയം, പോപ്പീസിന്റെ ഈ ഒരു മെറ്റേണിറ്റി കിറ്റ് മേടിക്കുന്ന നല്ലതെന്ന് പറഞ്ഞു. ഇതിനകത്ത് എല്ലാ സാധനവും ബോക്സിന്റെ കവറാണ്. നീ പറയും ഇതിനകത്തുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. ചേച്ചിക്കും ജിനാജിനും ഇതൊക്കെ കണ്ട് നല്ല പരിചയമായിരിക്കും. പക്ഷെ എനിക്ക് ഒരു പരിചയമില്ല, കാരണം ഇഹാങ്കൂട്ടർ ഉണ്ടായപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു. ഇതിനകത്ത് ഇതിനകത്ത് ഏകദേശം 23 സാധനങ്ങളുണ്ട്. അതായത് മെറ്റേണിറ്റി കിറ്റ് അല്ല, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ല. ഞാൻ എല്ലാം കാണിച്ചു തരുന്നല്ലോ. നിനക്കൊരു പോപ്പീസിന്റെ ഒരു മെറ്റേണിറ്റി വേറെ. പിന്നെ ചേച്ചി അവിടെ ഒരു സാധനം അവർ കാണിച്ചു തന്നെ. എനിക്ക് തോന്നുന്നു ഇത് ഇഹാങ്കൂട്ടൻ ഉപയോഗിക്കാൻ പറ്റുന്ന അവിടെ നിനക്കും പറ്റുന്ന ഇതെന്നെ അറിയാം. നമ്മളിപ്പോ ഇഹാങ്കൂട്ടൻ ഡ്രസ്സ് കഴിയുന്നത് നമ്മുടെ സെയിം ഡിറ്റർജന്റ് തന്നെയല്ലേ. ഇത് ശരിക്കും പറഞ്ഞ വേൾഡ് ഫസ്റ്റ് പോപ്പീസ് ആണ് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ബേബി ഫാബ്രിക് വാഷ് എന്ന് പറയും. അതായത് അത്രയും ക്വാളിറ്റിയിൽ സേഫ് ആയിട്ട് പിള്ളേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൈൽഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് കഴുകുന്ന വെച്ചിട്ട് ഇവരുടെ കഴുകാൻ പറ്റത്തില്ല. ഇവർക്ക് സോപ്പും പൗഡറും എല്ലാം വ്യത്യാസമല്ലേ. അതുപോലെ തന്നെ പിള്ളേർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ഡിറ്റർജന്റും വേണം ഇവരുടെ ഡ്രസ്സ് കഴുകാനായിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിപ്പോഴേ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. പിന്നെ ഇതിനകത്ത് വരുന്ന സാധനങ്ങൾ പിന്നെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയ സംഭവമുണ്ട്. ഇവരുടെ ഡയപ്പേഴ്സ് വന്നിട്ടുണ്ട്. ഡയപ്പേഴ്സ് നീ മേടിക്കാൻ പറഞ്ഞില്ലായിരുന്നോ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാന്റ് ടൈപ്പ് ഡയപ്പറാണ് അല്ലേ ഉപയോഗിക്കുന്നത്. 12 hours നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. ബ്രീത്തബിൾ ആണ്. എക്സ്ട്രാ സോഫ്റ്റ് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ ഡബിൾ ലീക്കേജ് ബാരിയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 12 മണിക്കൂർ നല്ല പ്രൊട്ടക്ഷൻ ആണെന്ന് പറഞ്ഞു. പാന്റ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ റാഷസ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. നിനക്ക് ആക്ച്വലി ഈ പോപ്പീസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് എങ്ങനെയാ അറിയാം? എന്റെ പല ഫ്രണ്ട്സും അവര് യൂസ് ചെയ്ത ഈ പ്രൊഡക്ട്സ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫീൽഡിലേക്ക്, അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. പിന്നെ ബേബി വൈപ്സ് ഉണ്ട്, ഇതെല്ലാം ഭയങ്കര സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ എനിക്ക് മേടിക്കണം നല്ലതായിരുന്നു. ഞാൻ ഉണ്ടായപ്പോ ഇതൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല. അയ്യോ, അപ്പൊ എന്നൊക്കെ എന്നാ ശാരിക്കാ എന്നെ പൊറിഞ്ഞത്? ഇത് ഭയങ്കര സോഫ്റ്റ് ആണല്ലോ. ഞാൻ അത് കഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് ടൗണിലൊക്കെ പൊതിയുന്നല്ലേ. അപ്പൊ ഇതാണ് ചേച്ചി ഇവിടുന്ന് സൈഡിൽ കൂടെ അത് നോക്കിയത്. പിന്നെ ആണെങ്കിൽ ഇത് ഇത് സോപ്പാണ്. ഇതെല്ലാം പോപ്പീസിന്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് മദേഴ്സ് ഫ്ലോട്ടിംഗ് സോപ്പ്. അത് വേണമെങ്കിൽ ഞാൻ കൂടെ എടുത്തു അറിയോ. ഇത് മറ്റേ കുളിപ്പിക്കുമ്പോ വെള്ളത്തിൽ പൊങ്ങി കിടക്കും, താന്നു പോകത്തില്ല. അതെ, ഇത് പിന്നെ ഇത് ഉണ്ടോ ബേബി ബാത്തിങ് ബേൾ. പിന്നെ ആണെങ്കിൽ ബേബി പില്ലോ, പില്ലോ ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പോപ്പീസിനെ കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്ന ഇവള് പറഞ്ഞ പിന്നെയാണ്. ഇവള് പറഞ്ഞിട്ട് ഞാൻ ബ്രാൻഡിനെ കുറിച്ച് എന്റെ പഠനം നടത്തി കേട്ടോ. കാരണം കേരളത്തിൽ നിന്നുള്ള ഒരു ബ്രാൻഡ് ഇന്ന് ഇന്റർനാഷണൽ ലെവലില്
ഇത്രയും പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത അറിയോ, ഇവർ ഉപയോഗിക്കുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള മെറ്റീരിയൽസ്, കേരളത്തിൽ നിന്നുള്ള ബ്രാൻഡാണ്. ഓഫീസിന്റെ പ്രോഡക്റ്റ് കേരളത്തിലെ എല്ലാ കടകളിലും എല്ലാ മെഡിക്കൽ സ്റ്റോറിലും എല്ലാ ടെക്സ്റ്റൈൽ സ്റ്റോറിലും എവിടെയും കിട്ടും, എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലായിടത്തും അവൈലബിൾ ആണ് ഓഫീസിന്റെ പ്രോഡക്റ്റ്. അതുപോലെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോറൂംസ് ഉണ്ട്, ഇപ്പൊ കോട്ടയത്ത് ആയിക്കോട്ടെ ട്രിവാൻഡ്രത്ത് ആയിക്കോട്ടെ എല്ലാ ജില്ലകളിലും എക്സ്ക്ലൂസീവ് ഷോറൂം ഉണ്ട്. എല്ലാ ഷോറൂമിലും നമ്മൾ ചെല്ലുവാണെങ്കിൽ ഇവരുടെ വെറൈറ്റീസ് ഓഫ് പ്രോഡക്റ്റ് ഫുള്ള് കാണും. ഓൺലൈനായിട്ട് പ്രോഡക്റ്റ് അവൈലബിൾ. ഇനിയിപ്പോ ചേട്ടന്മാർ പറഞ്ഞ പോലെയാണല്ലോ, നമുക്കിപ്പോ ഇന്നത്തെ എന്തെങ്കിലും കാര്യം നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ അവർക്ക് ഹോം ഡെലിവറി. ഏറ്റവും എടുത്ത് പറയേണ്ട എന്താന്ന് വെച്ചാൽ ഇവരുടെ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റിയാണ്. അമ്മ ആ ഡ്രസ് ഒന്ന് പിടിച്ചു നോക്കിയേ, ഡ്രസ് ഭയങ്കര സോഫ്റ്റ് അല്ലേ, എനിക്കും ഇഷ്ടമാണ്. ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ പിള്ളേർക്ക് ഉപയോഗിക്കേണ്ട സാധനം ഏറ്റവും ടോപ്പ് ക്വാളിറ്റി, ഏറ്റവും ബെസ്റ്റ് സാധനം, ഏറ്റവും സേഫ് ആയിട്ടുള്ള, ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള സാധനം. അപ്പം അതിന് കംപ്ലീറ്റ്ലി എനിക്ക് തോന്നുന്നു എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞ ഒരു ആൻസറാണ് പോപ്പീസിനെ മേടിച്ചാൽ മതി. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെറ്റേണിറ്റി കിറ്റ് മേടിച്ചത്. അപ്പൊ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എല്ലാവർക്കും ഇനി പപ്പ വണ്ടി ഓടിച്ചാണ് എങ്ങനെയുണ്ടായിരുന്നു കുറച്ച് ദിവസം കൂടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഇപ്പൊ കണ്ടിട്ട്? മറ്റേ തിരിച്ചു വരുമ്പോഴേക്കുണ്ടല്ലോ ചോന്ന ഒരു സെല്ലോടേപ്പ് മേടിച്ചു. പപ്പനെ ഞങ്ങൾ ഇലക്ട്രിക് ഷോപ്പിൽ ഇറക്കി വിട്ടിരിക്കുവാണ്, ഞാൻ ഇറക്കി വിട്ടിരിക്കുവാണ്, ആർക്ക് സംഭവം അറിയത്തില്ല. അതായത് നമ്മൾ ഇന്ന് നമ്മുടെ പുതിയ സ്ഥലത്തേക്ക് പോവാണ്. അവിടുന്ന് എനിക്ക് കോട്ടയം വരെ ഒന്നും ആവശ്യത്തിന് പോകാനുണ്ട്. അഞ്ചു എനിക്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അവിടുന്ന് കോട്ടയം വഴി തിരിച്ച് വീട് വരെ പപ്പയെ വണ്ടി ഓടിക്കുന്നത്. ചുവന്ന സെലിബ്രേറ്റ് മേടിച്ചത് എല്ലാം ഒട്ടിക്കാനായിട്ട്. പപ്പ ഇതുവരെ ഈ വണ്ടി ടൗണിൽ കൂടെ ഓടിച്ചിട്ടുണ്ടോ? ഒരു വണ്ടി ഓടിച്ചിട്ടില്ല അല്ലേ. ലൈസൻസ് കിട്ടി, പക്ഷേ പപ്പയ്ക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര മടിയാണ്. പപ്പയുടെ പറയും, പപ്പ പറയും അടുത്ത ദിവസം ഓടിക്കാം, പിന്നെ ഓടിക്കാം, ഇപ്പം നിങ്ങളുണ്ടല്ലോ നിങ്ങൾ ഓടിക്കുന്നൊക്കെ പറയും. നമ്മൾ ഇന്ന് പപ്പയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി പോവാണ്. തിരിച്ച് അവിടെ ചെന്ന് ഞങ്ങൾ പറയും ഞങ്ങൾ വണ്ടി എടുക്കത്തില്ല, പപ്പയ്ക്ക് വീട്ടിൽ പോകണമെങ്കിൽ പപ്പ വണ്ടി ഓടിച്ചോണം. അത് ആ കളർ അല്ലെങ്കിൽ മറ്റേ ഓടിച്ച കറക്റ്റ് ആയിട്ട് അടുത്ത് അറിയാൻ പറ്റും. പപ്പയാണെങ്കിൽ നമ്മുടെ പറമ്പിൽ പണിയുന്ന ചേട്ടന്മാർക്ക് ചായയും കടിയും മേടിക്കാൻ വേണ്ടി പോയതാണ്. സാധാരണ പറയുന്ന സന്ധ്യയാട്ടെ, വണ്ടികളൊന്നും വഴിയിലെ വണ്ടികളൊന്നും കുറയട്ടെ. അതെ, ഇപ്പോഴാണെങ്കിൽ പീക്ക് ടൈം ആണ്, സമയം എന്തേ 3 മണിയാവുന്നു, ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയം. ചായ എത്തേക്കാവും മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ചെന്നിട്ട് പറമ്പ് കാണിച്ചിട്ട് പറമ്പിന്റെ പണി എന്തോ പറയാം. പറമ്പിന്റെ പണി കെട്ട് കഴിഞ്ഞു, തേപ്പ് നടക്കുന്നു, ബോർഡർ തേപ്പ് തേപ്പ് നടക്കുവാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറമ്പിൽ ചെന്ന് പറമ്പിന്റെ പണി കാണിച്ചുതരാം. ഇങ്ങനെ വരുമ്പോഴേക്കും ഈ അടുത്ത സൈഡിലാണ് നമ്മുടെ സ്ഥലം. നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോസ് അത് കാണിച്ചായിരുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഫുള്ളൊന്ന് ലെവൽ ചെയ്തു, അതുപോലെ തന്നെ ഇതുണ്ടല്ലോ ഫുള്ള് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പൊ ഇറങ്ങിയിട്ട് പപ്പ കാണിച്ചു തരാം എന്തൊക്കെ പണികൾ അവിടെ നടക്കുന്നതാണ് കേട്ടോ. അപ്പേ എന്തൊക്കെ പണികളാ ചെയ്തേ കാണിച്ചു? കെട്ട് കഴിഞ്ഞു, കെട്ട് കഴിഞ്ഞു, അടുത്തത് ബോർഡർ വെക്കുവാണ്. ബോർഡർ ഓർഡർ നമ്മുടെ പണിക്കാരൻ ചേട്ടന്മാർക്കുള്ള ചായ കടി അല്ലേ, കടിനകത്ത് വെക്കാം. എത്ര പേരുണ്ട്? 4 പേര്. 4 പേര്. അപ്പൊ കെട്ട് കഴിഞ്ഞ അറ്റ് തുടങ്ങി, കെട്ട് തുടങ്ങി മൊത്തം കെട്ട് കഴിഞ്ഞു, കെട്ട് കഴിഞ്ഞു. അവിടെയാണ് ഗേറ്റ് വരുന്നത്. അവിടെ ഗേറ്റ് ഇപ്പൊ തൽക്കാലിക ഗേറ്റാ വെക്കുന്നത്. തൽക്കാലിക ഗേറ്റ് അടുത്ത ദിവസം വരും. 2018 വെള്ളപ്പൊക്കത്തിന്റെ സംഭവം, 2018 വെള്ളപ്പൊക്കമാണ് ആ കാണുന്ന ലെവല് കാണുന്നത്. ഇത് 2019, ഇത് 2020. 2020 ഇത്രയും ചെയ്തുണ്ടല്ലോ നമ്മുടെ സ്ഥലം. അവിടെയാണ് 2020 ഇത്രയും, 19 ചെയ്തുണ്ടല്ലോ വന്നിട്ടില്ല. 2018 18 മോഡലാണ് കെട്ടിയിരിക്കുന്നത്. ആ ലെവല്, 18 ലെവലിലാണ് നമ്മളിപ്പോ കെട്ടിയിരിക്കുന്നത്. ഇതാരെന്ന് അറിയോ? ഇത് പപ്പയുടെ കൂട്ടുകാരാണ്. ഇത് വന്നേ പപ്പേ, ഒരാൾ അന്വേഷിച്ചു വന്നേക്കുന്നു എനിക്ക് തോന്നി, മറന്നുപോയി. പപ്പയുടെ കൂട്ടുകാരാണ് കേട്ടോ. പപ്പ ഇവനെ എനിക്ക് വന്നേന്നു. ഇവനെ ഏത് പ്രായം തൊട്ട് കാണുന്ന? ചെറുപ്പം വരെ ഉണ്ടായി. വീണപ്പോ തൊട്ട് കാണുന്ന കറക്റ്റ്. അന്ന് കുഞ്ഞടുത്തുണ്ടായിരുന്നു, 3 ഉണ്ടായിരുന്നു, പക്ഷെ രണ്ടുപേരെ കാണുന്നില്ല. രണ്ടുപേരെ കാണുന്നില്ല. പക്ഷേ ഞാനോ, ഞാനോട് അത്ര അടുപ്പമില്ല. ഭയങ്കര സ്നേഹം എന്നോട്. അപ്പോഴും മണം മടിച്ചു വന്നാണോ? ഞങ്ങളെല്ലാം പഠിച്ചോണ്ടിരിക്കുന്നല്ലേ വണ്ടി ഓടിക്കാൻ. നിങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല. ഇനി നമ്മളുണ്ടല്ലോ, ഇവിടുന്ന് വീട്ടിൽ പോണെങ്കിൽ പപ്പ വണ്ടി ഓടിക്കണം. ഞങ്ങൾ വണ്ടി ഓടിക്കത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ഇന്നിവിടെ കിടക്കാം. വൈകിട്ടാണ് ഞാൻ പോയത്, വൈകിട്ടത്തെ കഥ ഞങ്ങൾ കേൾക്കുന്നതാണ്. ഇന്ന് ഇവിടുന്ന് തിരിച്ച് വീട്ടിൽ പോകണമെങ്കിൽ പപ്പ വണ്ടി ഓടിക്കാം. ഞങ്ങൾ ഓടിക്കത്തില്ല, ഞങ്ങൾ രണ്ടുപേരും ഓടിക്കത്തില്ല. ഞാൻ ഓടിക്കോ? ഓടിക്കോ? ഇല്ല, വഴി ഇപ്പോഴും വണ്ടിയാ. വഴി വണ്ടിയിലാക്കി ലൈസൻസ് എടുത്ത് പിന്നെ എന്തിനാ? ഇന്ന് വീട്ടിൽ പോകണമെങ്കിൽ പപ്പ വണ്ടി ഓടിക്കാം. ബാ, പുറയിലൂടെ ഓടിക്കാം. പണി പാളിയല്ലോ, അത്ര പ്രതീക്ഷയില്ലല്ലോ. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, പപ്പ പ്രോ ഡ്രൈവറാണ്. പണ്ടൊരു ജീപ്പിന്റെ ലൈസൻസ് ഉണ്ടായിരുന്നു അല്ലേ? അത് കണ്ട് അത് പോയി മനസ്സിലായി. പിന്നെ പണി വണ്ടി ഓടിച്ചിട്ടില്ലല്ലോ അതില്. ഇപ്പൊ ഞാൻ എന്നായി? ഇപ്പൊ രണ്ടാവശ്യം ഉണ്ട്, ഒന്ന് ഇവിടെ കിടക്കാം. കിടക്കാൻ പറ്റിയ, പക്ഷെ ഞാൻ എങ്ങനെ ഓടിക്കും? കുട്ടിക്കാലം ഓടിച്ചോ? കുട്ടിക്കാലം ഓടിച്ചു. അന്ന് ഓടിച്ച കാര്യം എങ്ങനെയോ? എങ്ങനെയാ ഓടിച്ചു? ഓടിച്ചു ആൾട്ടോ.
കിലോമീറ്റർ ഒത്തിരി ഓടിച്ചു. ഈ വണ്ടി ആയതുകൊണ്ട് വലിയ വണ്ടിയാണ് ഇനി വേറെ ഞാനവിടെ പറയട്ടെ. ബായ് ബായ്. ചായക്കോടെ ബായ് അതിരിപ്പുണ്ട്. ഇത്ര ദിവസമായ ഞാൻ മറന്നുപോയ സംശയമുണ്ട്. എങ്ങോട്ടും പോകണ്ട. സ്കൂട്ടർ ഓടിച്ചപ്പോ ഇങ്ങനെയാ ഞാൻ എപ്പോഴും ഓർക്കണം. അച്ഛാ രണ്ട് വണ്ടി വെച്ചിട്ട് പോന്നു. ഞാനേ വന്നാ മതി എന്ന് പറഞ്ഞു. അല്ലേ വരണം എന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ. പക്ഷെ അത് പിന്നെ ഓടിച്ചു വന്നു. ഇനി വേറെ സംഭവം നമുക്ക് കോട്ടയം വരെ പോകണം. കോട്ടയത്തോ എനിക്ക് അഞ്ചു ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ടല്ലോ അഞ്ചു എന്ന അഡ്മിറ്റ് ആവുന്നേ. അഞ്ചു ഈ ആഴ്ച ഞായറാഴ്ച അഡ്മിറ്റ് ആവും. ഞായറാഴ്ച നമ്മള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. ഡ്യൂട്ടിന് അടുത്ത് വന്നിരിക്കുന്നു. അപ്പൊ അഞ്ചു എനിക്ക് ഒരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടി വായിക്കാൻ. അപ്പൊ അത് മേടിക്കാൻ പോകണം. പെട്ടി വായിക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ. അപ്പൊ അത് മേടിക്കാനായിട്ട് നമുക്ക് കോട്ടയം വരെ പോകണം. പപ്പ ഓടിക്കണം. ഞാൻ കുറച്ച് ഓടിക്കാം. കളത്തിപ്പല്ല കുറച്ചല്ല മൊത്തം കളത്തിപ്പടി നോക്കാം. നോക്കാന്നല്ലേ വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ എടുത്തോ. അത് റിവേഴ്സ് ആണ് എടുക്കണേ. അത് റിവേഴ്സ് എടുക്കാം. ശാലോ ഇവരൊക്കെ നോക്കി പയ്യ എടുത്തോ. അവനെങ്ങാനും പറയലുണ്ടോ? ഇല്ല. പപ്പയുടെ മിത്രം ഇവരുടെ കൂടെ നോക്കിയ ഓക്കെ. അപ്പൊ നമ്മള് ഇവിടുന്ന് പയ്യ വണ്ടി എടുത്തിട്ടുണ്ട്. വെച്ച് പുള്ളി ഓട്ടിക്കോ. ബ്രേക്ക് 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 പോയി. അങ്ങനെ തിരിഞ്ഞ് കിട്ടോ പോവാ. പയ്യെ പോയാ മതി. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഇത്രയും പയ്യെ പോയാ പോരാ. അത്ര സമയമില്ല. കട അടച്ചു സെക്കൻഡ് കൂടെ കണ്ടല്ലേ. വളരെ കഴിഞ്ഞ കൊടുത്താ പോരെ. സെക്കൻഡ് നമ്മളൊരു മേജർ വളവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഹോൺ അടിച്ചോ. കളത്തിപ്പടി ഞാൻ വണ്ടി തിരക്ക് പറയുമ്പോ തിരക്കുള്ള ഞാൻ വരുമ്പോ നിർത്തും. ജിനോച്ചാന്റെ സഹായിക്കും കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യേണ്ടി വരുമ്പോ ചിലപ്പോ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. ടൗണിൽ കൂടെ എനിക്ക് ഇപ്പൊ നിങ്ങളൊക്കെ ഇരിക്കുന്നോണ്ട് ധൈര്യം. അടുത്ത പ്രാവശ്യം മാർക്കറ്റ് വഴി നിൽക്കുന്ന ആൾക്കാർ നമ്മള് ഹോൺ അടിപ്പിച്ചു. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞില്ല. വഴി നിൽക്കുന്ന ആൾക്കാർ നമ്മള് ഹോൺ അടിച്ച് പേടിപ്പിച്ച് മാറ്റണ്ട. നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് കയറി പോവാം. ഇൻഡിക്കേറ്റർ അവിടെ ഹോൺ അടിച്ച് ഞാൻ അവിടുന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്നുണ്ട് നമ്മൾ നോക്കണം. അതായത് എങ്ങനെ ചിലപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ കയറുമല്ലേ. അപ്പൊ മെയിൻ റോഡിൽ വരുന്നവർക്കാണ് പ്രിഫറൻസ്. അവരാണ് നിർത്തണം. അപ്പൊ നമ്മൾ നിർത്തി രണ്ട് സൈഡിൽ വണ്ടി ഉണ്ടോ എന്ന് നോക്കി വേണം എടുക്കാം. അവിടെ നമ്മൾ ഫോൺ അടിച്ചിട്ട് കാര്യമില്ല. ഫോൺ വേണ്ട നോക്കിയാ. ഫോൺ അടിച്ചിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് കാര്യമില്ല. നമ്മൾക്ക് പ്രിഫറൻസ് അല്ല. അവർ നേരെ വരുന്ന വണ്ടിക്കാ പ്രിഫറൻസ്. അപ്പൊ നമ്മൾ അവിടെ നിർത്തി നോക്കിയിട്ട് പോരാ. ഇൻഡിക്കേറ്റർ ഇടണം. അത് പുറകെ വരുന്നവർക്ക് നമ്മൾ എങ്ങോട്ടാ തിരിയുന്നത് അറിയാം. പക്ഷെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടോ നോക്കെ എന്നാ കയറി പോയേക്കാന്ന് വിചാരിക്കില്ല. അപ്പൊ ചവിട്ടി നിർത്തരുത്. നമ്മളെന്താ നിർത്തിയത്? അല്ല അവര് പോയിട്ട് പോവാടുക്കുഴപ്പമില്ല. ആദ്യത്തെ ദിവസമായതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അവര് പോയിട്ട് പോയാൽ മതി. പക്ഷെ ഇവരെല്ലാവരും നിർത്തിയത്. അപ്പൊ നമ്മളെല്ലാവരും നിർത്തിയതേ പോകുന്നു. അടുത്ത സ്റ്റോപ്പ് നമുക്ക് ആൾക്കാരെ കൂടെ കേട്ടാ. ബസ്സോട് ഇച്ചിരി സ്പേസ് ഇട്ടോക്കോ. ഇച്ചിരി ഗ്യാപ്പ് ഇട്ടോക്കോ. അവരിവിടെ നിർത്തും. അടുപ്പിച്ചോണ്ട് വെച്ചാൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. കറക്റ്റ് ബ്രേക്കിംഗ് ആയിട്ട് ഞാനാ ബ്രേക്ക് ചെയ്തെന്നുള്ളൂ. ഞാനും ബ്രേക്ക് ചെയ്തു. ഞാൻ ബ്രേക്ക് വിളിച്ച് ഞാൻ ചട്ടി ചവിട്ടി. നമ്മള് നമുക്ക് കേറി പോകാൻ പറ്റുന്നില്ല തോന്നുന്ന സ്ഥലത്ത് നമ്മൾ ഒരിക്കലും നിർത്തിയേക്കാം. നിർത്തുക അതല്ലെങ്കിൽ നമ്മളിപ്പോ വഴിയിട് നടക്കാം. നിർത്തിയേക്കുന്നത് ആ കുഴപ്പമില്ല. ഞാൻ ബ്രേക്ക് നോക്കാം. ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി ഞങ്ങള്.
നമ്മള് ഫൈനലി അഞ്ച് പറഞ്ഞ കടയിൽ എത്തിയിട്ടുണ്ട്. ഇതിവിടെ നമ്മുടെ കളത്തിപ്പടിയിലാണ്, പോപ്പീസിലാണ് വന്നിരിക്കുന്നത്. ആ ഇങ്ങോട്ടേക്ക് കയറ്റി വർദ്ധിക്കോ, പയ്യെ പയ്യെ കയറ്റിക്കോ. ആ അശോക് റോഡ് നിർത്തിക്കോ, നിർത്തിക്കോ. ഡേ അഞ്ചു എനിക്കൊരു വലിയ ലിസ്റ്റ് തന്നിട്ടുണ്ട്, അപ്പൊ ഒരു വിടി ഞങ്ങൾ മേടിച്ചോണം കേട്ടോ. ടെൻഷനൊക്കെ മാറി ഇവിടെ ഇരിക്കും. ഇനിയിപ്പോ ഇവിടുന്ന് ഓടിക്കാനുള്ളതാ. അപ്പൊ നമ്മൾ ജസ്റ്റ് ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പോയി മേടിച്ചോണ്ടിരാ, ലിസ്റ്റ് കയറിയിരിക്കട്ടെ. വണ്ടി ഓടിക്കാത്തതുകൊണ്ട് ബോറടിച്ചോ? എല്ലാം മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തിട്ടുണ്ട്. ശരിയാണുണ്ട്, വേർത്ത് കുളിച്ചാണ് വന്നിരിക്കുന്നത്. എവിടെ നിന്ന് ഓടിച്ചറിയോ? ഇത് മേടിക്കാൻ നിന്റെ അടുത്ത് പറഞ്ഞായിരുന്നോ? മേടിച്ചോണ്ട് വന്നതും പോരെ. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ കുഞ്ഞുടുപ്പുകൾ നീ പറഞ്ഞത് മേടിച്ചിട്ടുണ്ട്. ടവൽസ് ഒരു സെറ്റ് മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് പിള്ളേർക്ക് വേണ്ടി, ന്യൂ ബോൺസിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്. അതാണ് പോപ്പീസിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ആ ലിസ്റ്റ് എഴുതി പോയാൽ ഇതുണ്ടോ? ആ മിസ് ഇവള് പറഞ്ഞൊരു സാധനം ഇല്ല. ഞാൻ അവിടെ ചെന്നിട്ട് ഇപ്പൊ ലിസ്റ്റ് മേടിച്ചോണ്ട് വരുവായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അതിനകത്ത് ഈ പില്ലോ വരത്തില്ലായിരുന്നു. ഈ പില്ലോ ഇത് ഉണ്ടോ? ഇത് പിള്ളേർക്കുള്ള പില്ലോ ആണ് കേട്ടോ. കീപ്സ് ബേബീസ് ഹെഡ് റൗണ്ട്, സിഗ്നിഫിക്കന്റ്ലി പ്രൂവൻ ടു പ്രിവന്റ് ഫ്രാക്ചർഡ് സിൻഡ്രോം. നീ ഇത് എഴുതിയായിരുന്നോ? ഇല്ല, ഞാൻ മറന്നുപോയായിരുന്നു. എന്റെ ബുദ്ധി പറയാൻ നീക്കുമ്പോൾ ഞാൻ മേടിച്ചോണ്ട് വന്നത്. പിന്നെ നമുക്ക് ഒരുമാതിരിപ്പെട്ട വേണ്ട എല്ലാ പ്രോഡക്റ്റും ഇരുന്നത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള അടുത്ത ദിവസങ്ങൾ ഏത് നിമിഷവും ഇതിന് ഉപയോഗം വരും, എപ്പോഴാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല.